ഇതെന്താ പോലീസ് വണ്ടി? ഈശ്വര, വാ സാവിത്രി. അപ്പൊ ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? തോക്കിനെ പറ്റി പ്രദീപിന് അറിയായിരുന്നോ? ആളില്ലാത്ത വീട് കയറി പരിശോധിക്കുന്നു. എന്ത് പോക്രിത്തരാ നിങ്ങൾ കാട്ടണേ? ലൈസൻസ് ഇല്ലാത്ത തോക്ക് സൂക്ഷിക്കുന്നത് പോക്രിത്തരല്ല, അല്ലടോ പരട്ടക്കളവ. അയ്യോ സാറേ, സാറേ ഞങ്ങൾക്കിതൊന്നും അറിയാൻ മേല. നിങ്ങൾക്കറിയാൻ മേലായിരിക്കും, പക്ഷേ ഇയാൾക്കറിയാം, അല്ലടോ. സാറേ ഇവിടെ ആരും ഇല്ലാത്ത തക്കം നോക്കി ഇത് നിങ്ങൾ തന്നെ കൊണ്ടുവച്ചതാണെങ്കിലോ? തെമ്മാടിത്തരം പറയുന്നോടാ, ഇടിച്ചു നിന്റെ അടിനാവ് ഞാൻ കലക്കും. അയ്യോ തിലകൻ ചേട്ടനൊന്നും ചെയ്യല്ലേ, അദ്ദേഹം ഒരു പാവം. മാറി നിക്കളേ, ഇവൻ പാവാണോ അല്ലയോ എന്നൊക്കെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് തെളിച്ചോളാം. വാടകോട്ട് സാറേ, വിട്. ഉള്ള കണ്ണീര് മുഴുവൻ ഇയാൾക്ക് വേണ്ടി കരഞ്ഞു തീർക്കാൻ വരട്ടെ. ഈ കേസിലെ ഒന്നാം പ്രതി നിങ്ങളുടെ മകളാ, അവൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് മോങ്ങാനുള്ളതാ. വാടകോട്ട്. ഇപ്പൊ മനസ്സിലായല്ലോ മോളത്ര നല്ല നടപ്പുകാരിയല്ലെന്ന്. തോക്ക് വരെയുണ്ട് അവളുടെ കയ്യില്. എന്തായാലും ഞാനിത് നാട്ടുകാരെയും പത്രക്കാരെയൊന്ന് അറിയിക്കട്ടെ. കുട്ടികളെ കാണുന്നില്ലല്ലോ, തിലകെട്ടിനെ അയാൾ ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. മോളെ എന്താ എന്താ പറ്റിയത്? ഈ നടക്കുന്നതൊക്കെ എന്താ മോളെ? ഇവിടെ പോലീസ് വന്നിരുന്നു.
ഉള്ള കണ്ണീര് മുഴുവൻ ഇയാൾക്ക് വേണ്ടി കരഞ്ഞു തീർക്കാൻ വരട്ടെ. ഈ കേസിലെ ഒന്നാം പ്രതി നിങ്ങളുടെ മകളാ. എന്തെങ്കിലും ഒന്ന് ചെയ്യുമോളെ, ഇല്ലെങ്കിൽ ആ ദുഷ്ടൻ. അമ്മ പേടിക്കണ്ട, തിലകം അമ്മനൊന്നും പറ്റില്ല, അത് ഞാൻ നോക്കിക്കോളാം. വിഷ്ണു വണ്ടി എടുക്ക, അമ്മ ഞാൻ പോയിട്ട് വരാം. ഈശ്വര, ദേവ, ഇന്നലെ സാവിത്രി എന്നെ വിളിച്ചിരുന്നു. എടാ, ഞാൻ പറഞ്ഞത് നീ കേട്ടോ? സാവിത്രി എന്നെ വിളിച്ചിരുന്നു എന്ന് കേട്ടു ചേച്ചിയമ്മ. എന്നിട്ട് പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്തേ? ചേച്ചിയമ്മ, ഞാൻ എന്ത് മിണ്ടാന്? സാവിത്രി എന്നെ വിളിക്കുന്നത് ആദ്യമായിട്ടൊന്നല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് പതിവല്ലേ. പക്ഷെ ഞങ്ങള് തമ്മിൽ സംസാരിക്കുന്ന എന്താന്ന് എനിക്കറിയാലോ. എന്റെ മഹിത കാര്യം സോറി ദേവേട്ടാ, പോലീസ് ഇന്ദുവിന്റെ വീട്ടിലാ വന്നത്. ഇന്ദു പറഞ്ഞ് അറിഞ്ഞു കാണുമെന്നാ ഞാൻ ഓർത്തത്. ഇന്ദുവിന്റെ വീട്ടില് പോലീസോ? എന്തിനാ അത്? എന്തിനാന്നറിയില്ല, പക്ഷെ റെയ്ഡ് നടന്നു. പക്ഷെ എന്തിനാ? ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന അവിടെ. പോലീസിന് ഇന്ദുവിന്റെ മുറിയിൽ നിന്ന് ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത തോക്കാന്ന് അവര് പറഞ്ഞത്. ഞാൻ എന്തൊക്കെ കേക്കുന്നേ? എന്നിട്ട് ഇന്ദു എന്തിയ മഹിത? ഇന്ദു വിഷ്ണുവിന്റെ ഒപ്പം അമ്പലത്തിലോ മറ്റോ ആയിരുന്നു റെയ്ഡ് നടക്കുമ്പോൾ. തിലകമാമി സാവിത്രി ആന്റി ഉണ്ടായിരുന്നു അവിടെ. മാമയുടെ തോൾസഞ്ചിയിലിരുന്ന തോക്ക് കിട്ടിയത് അപ്പൊ തന്നെ മാമനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ചെയ്തു. പാവം മാമ, ഇന്ദുവിനെ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞ പോലീസ് പോയത്. ചേച്ചിയമ്മ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ. അറിയാം മോളെ, ഇതിപ്പോ ആരെ വിളിച്ചാ കാര്യം പറയാ? ഷോ, ലൈസൻസ് ഇല്ലാത്ത തോക്കല്ലേ? ഇനി ആരെങ്കിലും മനഃപൂർവ്വം കുടിക്കിയതാണോ എന്റെ കുട്ടിയെ? ചേച്ചിയമ്മ, മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചിട്ട് പ്രകാശ് ചേട്ടനെ കിട്ടുമെന്ന് ഒന്ന് നോക്ക്. ഇന്ദുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ചേച്ചിയമ്മ. ഒരത്യാവശ്യത്തിന് വിളിച്ച ഒരുത്തിനും എടുക്കില്ല. ചേച്ചിയമ്മ, ശിവേട്ടനെ കൂട്ടി ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ചേച്ചിയമ്മ അവളെ ഒന്ന് വിളിച്ചേക്കണേ, ആപത്തിൽ ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. ആ പ്രദീപ് ആ സർക്കിള്, അവനെന്തായാലും ഉപദ്രവിക്കത്തേ ഉള്ളൂ. ഞാനെന്തായാലും ലതയെ ഒന്ന് വിളിച്ചേക്കാം. ദേവേട്ട പറഞ്ഞ നേരാ, ആ പ്രദീപ് റെയ്ഡ് ചെയ്ത് തോക്ക് കിട്ടിയപ്പോ തന്നെ അവനൊരു സന്തോഷം കാണണായിരുന്നു. ഉറപ്പായിട്ട് അയാൾ ഇന്ദുവിനെ കൊടുക്കും. ചേച്ചിയമ്മ, മോളെ നീ ചെന്ന് ചേട്ടച്ചനെ വിളിച്ചോണ്ട് വാ, ഞാനൊന്ന് പോയി നോക്കട്ടെ, ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. ശരി ചേച്ചിമ്മ, ഫോണിൽ വിളിച്ച ഇത്തരം കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച സഹായം കിട്ടണമെന്നില്ല. ശരിയാ, ഞാൻ പോയി ചേട്ടച്ചനെ വിളിച്ചോണ്ട് വരാം. ആരെങ്കിലും പോയി നേരി കാണുന്നത് ഈ അവസ്ഥയിൽ നല്ലത്. ചേച്ചിമ്മ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ മോളെ? ഇതാരോ ഇന്ദുവിനെ ചതിച്ചതായാ എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ആരോ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ആരുടെ മുന്നിൽ വേണമെങ്കിലും ആ മുഴി ഞാൻ കൊടുക്കാം. അങ്ങനെയെങ്കിലും ഇന്ദു രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഈശ്വര, പത്രക്കാരെ അറിയാതിരുന്നാ മതിയായിരുന്നു. ദൈവമേ, അങ്ങനൊന്നും സംഭവിക്കല്ലേ. എടുക്കില്ല ശിവ, നീ എന്നല്ല സാക്ഷാ ലത ഐ പി എസ് വിളിച്ചാ പോലും സർക്കിൾ ഇപ്പൊ എടുക്കില്ല. ശിവേട്ടാ, നമുക്കൊന്ന് പോയി നോക്കിയല്ലോ, ചെലപ്പോ സ്റ്റേഷനിലെങ്ങാനും ഉണ്ടായാലോ. നീ വരണ്ട, ഞാൻ പോയിട്ട് വരാം. അല്ലേട്ടാ, ഞാനും കൂടി. വേണ്ട ദേവാ, ഞാൻ പോയിട്ട് വരാം.
നിനക്ക് വയ്യാത്തതല്ലേ? ഏട്ടാ ഇന്ദു, നീ പേടിക്കണ്ടടാ, അവക്ക് ഒന്നും വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഇനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, ഇന്ദുവിനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കും. നീ സമാധാനമായിട്ടിരിക്കെ. എന്നാ സമയം കളയണ്ട ശിവേട്ട, ഇറങ്ങാൻ നോക്ക്. ഇതൊരു പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ. ഹലോ.